കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വരുമെന്ന് തീരുമാനിക്കാൻ കഴിയാതെ കോൺഗ്രസ് അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇനിയൊരു വിമത നീക്കം അത് ഡി കെ ശിവകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ള സംശയം രാഹുൽ ഗാന്ധി അടക്കം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സിൽ കരുതിയിരുന്നു. എന്നാൽ അത് ശമിപ്പിക്കാൻ തണുപ്പിക്കാനായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ശ്രമിച്ചതും ഡി കെ ശിവകുമാറിനെ അനുനയിപ്പിക്കാനായി പല നീക്കങ്ങൾ നടത്തിയതും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സംഘടനകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമവായ ചർച്ചകൾ ഇന്ന് സംഘടിപ്പിച്ചത്. അതായത് ഡി കെ ശിവകുമാറിന്റെ താരപ്പൊലിമയിൽ കോൺഗ്രസ് ഇത്തവണ വിജയിച്ചു. 50,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഡി കെ അവിടെ വിജയിച്ചതും ഒപ്പം തന്റെ കൂടെയുള്ളവരെ വിജയിപ്പിച്ചതും. എന്നാൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുമെന്ന വ്യക്തമായ ധാരണ ഡി കെയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡി കെ മുന്നോട്ടൊരു ഡീല് വെച്ചത്, 2 വർഷം താൻ മുഖ്യമന്ത്രി, അതിനുശേഷം സിദ്ധരാമയ്യ. അങ്ങനെ ഒരു ഡീല മുന്നോട്ട് വെച്ചെങ്കിലും കോൺഗ്രസ് അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പകരം ഡി കെയുടെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി ഡി കെയ്ക്ക് ഇനി വരാനിരിക്കുന്ന പ്രതിസന്ധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആദ്യത്തെ 2 വർഷം സിദ്ധരാമയ്യ, അതിനുശേഷം 3 വർഷം ഡി കെ ശിവകുമാർ എന്നായിരുന്നു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തുതന്നെയായിരുന്നാലും ശിവകുമാർ മുഖ്യമന്ത്രിയാകുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഈ അവസരത്തിൽ പ്രവർത്തകരും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതിന് 2 വർഷം കാത്തിരിക്കേണ്ടി വരും. എന്നാൽ അതിന് പിന്നിൽ മറ്റൊരു ചതി കൂടി ഒളിഞ്ഞിരിക്കുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. അതായത് ഡി കെ ശിവകുമാറിന്റെ ശത്രുവും കണ്ണിലെ കരടുമായിട്ടുള്ള കർണാടക ഡി ജി പി ആയിരുന്ന പ്രവീൺ സൂദിനെ കേന്ദ്ര സർക്കാർ CBI ഡയറക്ടറാക്കിയതിൻ്റെ ഒരു ഉദ്ദേശം അത് ആർക്കും തന്നെ മനസ്സിലാക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഇതിലും മികച്ച അവസരം കിട്ടാനില്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സിദ്ധരാമയ്യ ഏറ്റവും അവസാന അവസരമായി നോക്കിക്കണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറാൻ ഒരുങ്ങുന്നത്. ഹൈക്കമാൻഡും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഡി കെ ശിവകുമാറിനെ ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളും ഇനി വരാനിരിക്കാൻ പോകുന്ന പല കേസുകളും, അഴിമതി ആരോപണങ്ങളും, അനധികൃത പണസമ്പാദനവും, അങ്ങനെ നിരവധി വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ കുത്തിപ്പൊക്കുമെന്നുള്ള ഒരു ഭയം ഹൈക്കമാൻഡിനെ വേട്ടയാടുന്നുണ്ട്. ഇനിയൊരു റിസ്ക് എടുക്കാൻ ഒരിക്കലും അവർ തയ്യാറല്ല. പകരം ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള ഒരു നീക്കമാണ് അവർ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി മാറിയാൽ ഉറപ്പായും ഡി കെയെ വേട്ടയാടാനായി കേന്ദ്രം ശ്രമിക്കും, BJP ശ്രമിക്കുമെന്നുള്ളൊരു കാര്യം അവർക്ക് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കം അണിയറയിൽ നടത്തിയതും തൊട്ടു പിന്നാലെ ഡി കെ ഇപ്പോഴില്ല എന്നുള്ള വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നതും. ഇനി വരാനിരിക്കുന്ന 24 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. പക്ഷേ അനൌദ്യോഗികമായ പ്രഖ്യാപനം ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സിദ്ധരാമയ്യ തന്നെയാണ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. ആ സമയത്ത് ഉപമുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലും ഡി കെ ശിവകുമാർ തുടരും. ശേഷം 2 വർഷത്തിനിപ്പുറം ഉപമുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നും മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ആഭ്യന്തരമന്ത്രി സ്ഥാനം അടക്കം ഡി കെ ശിവകുമാറിന് നൽകുമെന്ന വാഗ്ദാനം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. വ്യാഴാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞയും നടക്കും. ഡി കെ ഏത് വിധേനയും ഒതുക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുവെന്നുള്ള ആരോപണം ശക്തിപ്പെടുന്നതിനിടയിലാണ് ഇത്തരമൊരു നിർണായക നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം തന്നെ പുറത്തു വന്നിരിക്കുന്നത്, രംഗത്ത് വന്നിരിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു മാർഗവും തങ്ങൾക്ക് മുന്നിലില്ല എന്നാണ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഇപ്പോൾ കരുതുന്നത്.